ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോമൺ ടോപ്പിക്കായ ഈ ഒരു കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു കിഡ്നി സ്റ്റോൺ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അത് പ്രിവെന്റ് ചെയ്യാനുള്ള എളുപ്പ വഴികൾ, അല്ലെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കിഡ്നി സ്റ്റോണിന്റെ ആ ഒരു പ്രിവെന്റീവ് മെഷേഴ്സിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഈ ഒരു കിഡ്നി സ്റ്റോൺ? അത് ഒരു ബ്രീഫ് ആയിട്ട് പറയണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അൺവാണ്ടഡ് കെമിക്കൽസും അല്ലെങ്കിൽ അൺവാണ്ടഡ് മിനറൽസും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുമ്പോഴാണ് അതൊരു സ്റ്റോൺ ഫോർമേഷനിലോട്ട് എത്തിപ്പെടുന്നത്. അത് റിലേറ്റ് ചെയ്തായിരിക്കും മേ ബി ആ ഒരു വ്യക്തിക്ക് സിംപ്റ്റംസ് കാണിച്ച് തുടങ്ങുന്നത്. അപ്പൊ ഒരു കിഡ്നി സ്റ്റോണിന്റെ ആ ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് പറയണമെങ്കിൽ ഒന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അതുകൊണ്ട് ഇത് ഓവറായിട്ട് വിവരിക്കുന്നില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, അതായത് ആ ഒരു വ്യക്തി നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു 1.5 to 3 liters ഓഫ് വാട്ടർ ആ ഒരു വ്യക്തി കുടിക്കുന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു വ്യക്തിക്ക് യൂറിൻ നല്ലോണം പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു യൂറിൻ പോകുന്നുണ്ടെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസും അതിനോടൊപ്പം തന്നെ പോകുന്നതാണ്. അപ്പോൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് മെറ്റീരിയൽസ് എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്ത് വരുന്നതായിരിക്കും. പക്ഷേ ഒരു വ്യക്തി വെള്ളം കുടിക്കുന്നതിൽ ബിലോ 1 liter താഴെയാണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും കിഡ്നി സ്റ്റോൺ വരാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ ഒരു സോഡ ഫുഡ്സ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ മേ ബി ഒരു സോഡ ഫുഡ്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, മേ ബി കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ, മേ ബി നമ്മളൊരു ബിരിയാണിക്ക് കഴിച്ച ശേഷം ഒരു സോഡയ്ക്ക് കുടിക്കുന്നുണ്ട് കുഴപ്പമില്ല, പക്ഷെ എപ്പോഴും സോഡ കുടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും ആൽക്കഹോളിക്കുള്ള ആ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഷുഗറിന്റെ ആ ഒരു കണ്ടന്റ് കൂടാം, അല്ലെങ്കിൽ ഫോസ്ഫേറ്റിന്റെ ആ ഒരു കണ്ടന്റ് കൂടാനുള്ള ആ ഒരു ചാൻസ് കൂടുതലായിരിക്കും. ഈ രണ്ട് ഫാക്ടേഴ്സും മേ ബി കിഡ്നി സ്റ്റോണിന് റിസ്ക് വരുത്താനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് ഇത് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഫാക്ടറായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് മേ ബി ഒരു കാൽഷ്യം റിച്ച് ഫുഡ്സ് എപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ അത് മേ ബി ഈ ഒരു കിഡ്നി സ്റ്റോണിന് വരുത്താം. അതായത് കിഡ്നി സ്റ്റോണിന്റെ ഒരു മേജർ ഫാക്ടറാണ് അല്ലെങ്കിൽ മേജർ ഒരു മിനറൽ ആണ് ഈ ഒരു കാൽഷ്യം ഓക്സലൈറ്റ്. ആ ഒരു മിനറൽസിന്റെ എക്സസീവ് ഡെപ്പോസിഷൻ കാരണമാണ് ഈ ഒരു കിഡ്നി സ്റ്റോൺ വരുന്നത്. അപ്പോൾ കിഡ്നി സ്റ്റോണ് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ മൂന്നാമത്തെ ഒരു ഫാക്ടർ പറയുന്നത് കാൽഷ്യം ഫുഡ്സ് അല്ലെങ്കിൽ ഓക്സലൈറ്റ് റിച്ച് ഫുഡ്സ് കഴിവതും അവോയ്ഡ് ചെയ്യുക. കഴിവതും മീൻസ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര മാത്രമേ ചെയ്യാൻ പാടത്തുള്ളൂ. എപ്പോഴും കാൽഷ്യം റിച്ച് ഫുഡ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആയിരിക്കും ഇത് കൂടുതലും വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കാൽഷ്യം റിച്ച് ഫുഡ്സ് ഓവറായിട്ട് എടുക്കാതിരിക്കുക, എടുക്കുക ലിമിറ്റ് വരെ മാത്രം. നാലാമത്തെ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി എപ്പോഴും ഈ ഒരു സോഡിയം ഫുഡ്സ്, അതായത് ടൂ മച്ച് സോഡിയം, ഈ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ഉപ്പിൽ സോഡിയം ഉണ്ട്, അപ്പോൾ സോഡിയം റിച്ച് ഫുഡ്സ് കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ, മേ ബി ഒരു എക്സാമ്പിൾ വെച്ച് പറയണമെങ്കിൽ ഡയാലിസിസ് പേഷ്യൻ്റ്, ഇവർക്ക് എപ്പോഴും ഈ ഒരു ബി പി കൂടുതലായിരിക്കും. കാരണം അവരുടെ ശരീരത്തിൽ ഈ ഒരു സോഡിയത്തിന്റെ ലെവൽ എപ്പോഴും കൂടുതലായിരിക്കും. അപ്പൊ ഈ ഒരു സോഡിയം പ്രോപ്പറായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യാതെ, അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയണമെങ്കിൽ ഡയാലിസിസ് പേഷ്യൻസിന് അല്ലെങ്കിൽ കിഡ്നി ഈ ഒരു അക്യൂട്ട് റീനൽ ഫെയിൽ കേസിൽ മേ ബി ഒരു കിഡ്നി ആ ഒരു സ്റ്റോൺ വരാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ട്, അതായത് ഈ ഒരു അവർക്ക് യൂറിൻ പുറത്തു പോകുന്നില്ല, അപ്പോൾ ഈ ഒരു സ്റ്റോൺ ഈ ഒരു സോഡിയം ഡെപ്പോസിഷൻ കൂടാം. അപ്പോൾ ഈ സോഡിയം ഡെപ്പോസിഷൻ കൂടുമ്പോൾ മേ ബി കിഡ്നി സ്റ്റോൺ വരാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ എക്സാമ്പിൾ നാലാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ടു മച്ച് സോഡിയം, നല്ലോണം നമ്മുടെ ശരീരത്തിൽ ആ ഒരു സോഡിയത്തിന് ഒരു ലെവലുണ്ട്, 139, 135 to 150, ആ ഒരു ലെവൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കിഡ്നി സ്റ്റോൺ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നാലാമത്തെ എന്ന് പറയുന്നത് സോഡിയത്തിന് ആ ഒരു ഡെപ്പോസിഷൻ നമ്മുടെ ശരീരത്തിൽ കൂടാൻ പാടില്ല. കാരണം സോഡിയം ഒരു മിനറൽ ആയിട്ടാണ് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോഡിയത്തിന് ലെവല് കൂടുമ്പോൾ ഈ കിഡ്നി സ്റ്റോണിന്റെ റിസ്ക് കൂടാനുള്ള ആ ഒരു ചാൻസ് കൂടുതലായിരിക്കും. അഞ്ചാമത്തെ ഒരു കാര്യം പറയണമെങ്കിൽ മേ ബി ഒരു വ്യക്തി ഇതെല്ലാം കഴിക്കുന്നുണ്ട്, എപ്പോഴും വൈറ്റമിൻ സപ്ലിമെന്റ്സ് കുറേ എടുക്കുന്ന ആളാണ്, പക്ഷേ ഒബിസിറ്റി ഉണ്ട്, പൊണ്ണത്തടി ഉണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ മേ ബി ഈ ഒരു വെയിറ്റ് ഒരു ഫാക്ടറാണ്. കാരണം ഈ ഒരു വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ മിനറൽ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ അവിടെ തന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ ഹൈ വെയിറ്റ് അല്ലെങ്കിൽ ഒബിസിറ്റിയും ഒരു റിസ്ക് ഫാക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ആറാമത്തെ ഒരു ഫാക്ടർ പറയണമെങ്കിൽ
ഒരു വ്യക്തി കൂടുതലായിട്ടും അനിമൽ പ്രോട്ടീൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അനിമൽ പ്രോട്ടീൻസ് എങ്ങനെ കിട്ടും എന്ന് ചോദിക്കുവാണെങ്കിൽ അനിമൽ മീറ്റിലൂടെയാണ്. അതായത് ഒന്നെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയണമെങ്കിൽ റെഡ് മീറ്റ്, റെഡ് മീറ്റ് കൂടുതൽ അതിനൊരു എക്സാമ്പിൾ വെച്ച് പറയണമെങ്കിൽ ആ ഒരു വ്യക്തി കൂടുതലായിട്ടും ഒരു ബീഫ് കഴിക്കുന്നുണ്ടെങ്കിൽ, പോർക്കിന്റെ ഇറച്ചി അല്ലെങ്കിൽ പന്നി ഇറച്ചി, പോത്തിറച്ചി അല്ലെങ്കിൽ മേ ബി ഒരു ആട്ടിന്റെ ഇറച്ചിയൊക്കെ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു റിസ്ക് ആയിട്ട് നമുക്ക് കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ബീഫിലോ അല്ലെങ്കിൽ ഈ ഒരു പോർക്കിലോ അല്ലെങ്കിൽ ഗോട്ടിന്റെ ആ ഒരു മീറ്റിലൊക്കെ ആ ഒരു മീറ്റിൽ മേ ബി ഒരു കാൽഷ്യത്തിന്റെയോ അല്ലെങ്കിൽ യൂറിക് ആസിഡിന്റെയോ ആ ഒരു ഡെപ്പോസിഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഇതും മേ ബി ഒരു കിഡ്നി സ്റ്റോണിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഫുഡ്സ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തും വരാം. പക്ഷെ ഇതൊക്കെ ഒരു ലിമിറ്റ് വരെ, ഒരു ലിമിറ്റിൽ കഴിക്കുകയാണെങ്കിൽ യാതൊരു പ്രോബ്ലം വരത്തില്ല. പിന്നെ ലാസ്റ്റ് പറയണമെങ്കിൽ ചില സപ്ലിമെന്റ്സ്, സപ്ലിമെന്റ്സ് കൂടുതലായിട്ടും ഒന്നാമത്തെ സപ്ലിമെന്റ് പറയുന്നത് കാൽഷ്യം ആണ്. കാരണം കാൽഷ്യം ഫുഡ്സ് അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെന്റ്സ് ഒരു വ്യക്തി എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കാൽഷ്യം സപ്ലിമെന്റ്സ് മേ ബി വുമൻസിന് ഇത് ഹെൽപ്ഫുൾ ആയിരുന്നത് ഓസ്റ്റിയോപോറോസിസ് പോലത്തുള്ള ഡിസീസ് പ്രിവെന്റ് ചെയ്യാനും ഹെൽപ്ഫുൾ ആവുന്നതാണ്. പക്ഷേ മേ ബി ഈ ഒരു കാൽഷ്യം സപ്ലിമെന്റ്സ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത് മേ ബി നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആവത്തില്ല. അപ്പോൾ ഈ ഒരു അബ്സോർബ് ആവാത്ത ആ ഒരു കാൽഷ്യം ആയിരിക്കും മേ ബി കിഡ്നി സ്റ്റോണിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ നിങ്ങൾക്ക് കിഡ്നി സ്റ്റോണിൻ്റെ ഒരു റിസ്ക് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു സജഷൻ മുഖേന മാത്രമേ ഈ ഒരു കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കാൻ പാടത്തുള്ളൂ. അപ്പോൾ സപ്ലിമെന്റ്സിൽ പറയണമെങ്കിൽ കാൽഷ്യം സപ്ലിമെന്റ്സ് ഓവർ എടുക്കരുത്. ഒരു ലിമിറ്റ് വരെ മാത്രം എപ്പോഴും അത് കഴിക്കാൻ പാടത്തുള്ളൂ. അത് എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിക്കുവാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് വഴി കാൽഷ്യത്തിന്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ, പിന്നെ അടുത്തൊരു ഫാക്ടർ പറയണമെങ്കിൽ മേ ബി ആ ഒരു വ്യക്തി കൂടുതലായിട്ടും ഈ ഒരു വൈറ്റമിൻ ബി സിക്സോ അല്ലെങ്കിൽ വൈറ്റമിൻ സി അതിൻ്റെ ആ ഒരു കൺസംപ്ഷൻ കുറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതും ഓവറായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ മേ ബി അതും ഒരു റിസ്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ സപ്ലിമെന്റ്സ് അതായത് വൈറ്റമിൻ ബി സിക്സും അതിൻ്റെ ഒരു ഡോസ് പറയണമെങ്കിൽ ഒരു ദിവസം 2 mg അതാണ് മിനിമം ഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു അളവിൽ മാത്രം എടുക്കുകയാണെങ്കിൽ ഈ ഒരു കിഡ്നി സ്റ്റോൺ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ലാസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു അല്ല റയറായിട്ടുള്ളൊരു വൈറ്റമിൻ ആണ്. സോ അത് കൂടുതലായിട്ടും കിട്ടുന്ന സപ്ലിമെന്റ്സ് കഴിക്കുകയാണെങ്കിൽ കിഡ്നി സ്റ്റോൺ പ്രിവെന്റ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർ തിങ്ക് ചെയ്തിട്ടുണ്ടോ മേ ബി വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് കിഡ്നി സ്റ്റോൺ റിസ്ക് ഉണ്ടാക്കുന്നു എന്നുള്ളത്. പക്ഷേ അത് ഈ ഒരു സ്റ്റഡീസിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതും ഇതും തമ്മിൽ യാതൊരു റിലേഷൻ ഇല്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ കഴിക്കുന്ന സപ്ലിമെന്റ്സ് അതിൻ്റെ ഒരു ഡോസിൽ മാത്രം അല്ലെങ്കിൽ മിനിമം ഡോസിൽ കഴിക്കുകയാണെങ്കിൽ, കുറേ നാളിലോട്ട് കഴിക്കുകയാണെങ്കിൽ, അതായത് എല്ലാം ഒറ്റയടിക്ക് ഒരു ഹെവി ഡോസിലൊക്കെ കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കിഡ്നി സ്റ്റോൺ വരാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഫാക്ടേഴ്സ് അതായത് ഒന്നെങ്കിൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, ഞാൻ മേൽ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഇഷ്യൂസ് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് മെഡിസിൻസ് തന്നെ ഇല്ലാതെ പ്രോപ്പറായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും.